ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ഉടൻ തന്നെ ശുക്ലസ്രവം ഉണ്ടാകുന്ന അവസ്ഥയാണ് ശീഘ്രസ്ഖലനം. ഈ അവസ്ഥയിൽ രണ്ടുപേർക്കും ശരിയായ സംതൃപ്തിയോ രുതിമൂർച്ചയോ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ രതി ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിലും തീർച്ചയായിട്ടും അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കും. ദമ്പതികൾക്കിടയിലെ ശാരീരികവും മാനസികവുമായ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ രതിക്ക് കഴിയുമെന്നതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതിനാൽ തന്നെ തൻ്റെ ഇണയെ രതിമൂർച്ചയിലെത്തിക്കേണ്ട പ്രാഥമിക കടമ ഇരു പങ്കാളികൾക്കും തുല്യമായുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടാകുന്ന രതി പ്രശ്നങ്ങൾക്ക് പൗരാണിക കാലം മുതൽക്ക് തന്നെ ഫലപ്രദമായ പ്രതിവിധികളും ഒറ്റമൂലികളുമുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ആർക്കും പരീക്ഷിക്കാവുന്ന പാർശ്വഫലങ്ങൾ ഏതുമില്ലാത്ത ഇത്തരം നാട്ടറിവുകൾ നമ്മളുടെ സുഹൃതം തന്നെയാണ്. രതിയിലുള്ള അജ്ഞതയും അബദ്ധധാരണകളുമാണ് നല്ലൊരു ശതമാനം പുരുഷന്മാരിലും യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സും ശരീരവും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ശരിയായ രീതിയിലുള്ള രതിസുഖം ആർക്കും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്ന ഏത് രോഗങ്ങളായിക്കോട്ടെ, അസ്വസ്ഥതകളായിക്കോട്ടെ, അതിനെ മാറ്റി നിർത്തുക തന്നെ വേണം. വളരെ പ്രായോഗികമായി തന്നെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും. അത്തരം ചില അത്ഭുത ഒറ്റമൂലികളെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത്. ആദ്യമായി ചെയ്യാൻ പറ്റുന്നത്, തൊട്ടാവാടി സമൂലം പശുവിൻപാലിൽ ചേർത്തരച്ച് രണ്ട് കാലിൻ്റെയും ഉള്ളം കാലുകളിൽ പുരട്ടുക എന്നുള്ളതാണ്. ഒരു സംഭവത്തിന് ഒരു 15 മിനിറ്റ് മുമ്പ് തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ ചെയ്യാവുന്ന മറ്റൊരു വിദ്യ, വിഷ്ണുക്രാന്തി, നിലപ്പന ഇവ സമൂലം ചേർത്ത് വെള്ളത്തിൽ അരച്ച് രണ്ട് കാലിൻ്റെയും ഉള്ളം കാലിൽ മേൽപ്പറഞ്ഞതുപോലെ തന്നെ പുരട്ടാൻ പറ്റുന്നതാണ്. ഇതും ബന്ധപ്പെടുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് മുന്നേ ഇത്തരണത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ അത്ഭുതകരമായ ഫലങ്ങളാണ് ഇമെയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ രാമച്ചൻ, ചന്ദന ഇവ രണ്ടും തേനിലരച്ച് സ്ത്രീ ആയാലും പുരുഷനായാലും ബന്ധപ്പെടുന്നതിന് മുമ്പായിട്ട് കഴിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ മേൽപ്പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഏതായാലും മസ്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ഒപ്പം തന്നെ ശീലമാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ത്രിഫലപ്പൊടി 5 ഗ്രാം വീതം രാത്രി കിടക്കാൻ നേരത്തെ ചെറു ചൂടുപാലിൽ കഴിക്കുന്നത് ശീലമാക്കുക. ഒപ്പം തന്നെ പ്രഭാതത്തിൽ ഒരു 15 മിനിറ്റ് വീതം നിർബന്ധമായും കപാലഭാതി പ്രാണായാം, അതോടൊപ്പം തന്നെ അനുലോം വിലോം പ്രാണായാം, ഇത് രണ്ടും ചെയ്യുക എന്നുള്ളത് ശീലമാക്കുക. അതിനുശേഷം ഒരു 3 വെളുത്തുള്ളി വെറും വയറ്റിൽ ചവച്ചരച്ച് ചൂടുവെള്ളത്തിൻ്റെ സഹായത്തോടെ കഴിക്കുക. ഒപ്പം തന്നെ ലെമൺ ടീ, നമ്മൾ രാവിലെ ബഡ് കോഫി കുടിക്കുന്നതിന് പകരമായിട്ട് ലെമൺ ഗ്രീൻ ടീ കുടിക്കുന്നത് ഒരു ശീലമാക്കിയെടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ അനുവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കേവലം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശീഘ്രസ്ഖലനം എന്ന ഈ പ്രശ്നം അതിൻ്റെ വേരോടെ വിട്ടൊഴിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തന്നെയുമല്ല, ജീവിതശൈലി രോഗങ്ങൾ എല്ലാം തന്നെ വേരോടെ പിഴുതെറിയപ്പെടുകയും നല്ല ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാനായിട്ട് ആരെ കൊണ്ടും, അതായത് സ്ത്രീ ആയാലും പുരുഷനായാലും, അവർക്ക് തീർച്ചയായിട്ടും സാധിക്കുകയും ചെയ്യും. വളരെ പ്രയോജനകരമാണ്. ഈ ഒരു പ്രശ്നത്തെ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ മേൽപ്പറഞ്ഞ ഒറ്റമൂലികൾ കഴിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ശീലമാക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും പ്രയോജനകരമാകും എന്ന് കരുതുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഏവരോടും വിനീതമായി താൽപ്പര്യപ്പെടുന്നു. അടുത്ത വീഡിയോ വരെയും നന്ദി, നമസ്കാർ.